Be positive with Ramesh Payanur, an energy-packed drive time show. പ്രിയ ശ്രോതാക്കളെ, ബി പോസിറ്റീവ് തുടരുന്നു. ബി പോസിറ്റീവിൽ നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും ശാസ്ത്ര കൗതുകത്തിൽ ഓരോ കൗതുകങ്ങളെക്കുറിച്ച് അറിയാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആമുഖമായിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ കോവിഡ് കാലത്ത് ആൾക്കാരൊക്കെ വീട്ടിനകത്ത് അടങ്ങിക്കൂടിയിരുന്നപ്പോൾ ലോകം മുഴുവൻ മാലിന്യമുക്തമായ ഒരു കാര്യം, നദികൾ മാലിന്യമുക്തമായി ഒഴുകി, കാടുകൾ മാലിന്യമുക്തമായി നിലകൊണ്ടു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പരിസ്ഥിതിയെ എത്രമാത്രം സ്വാധീനിച്ചു ഈ കോവിഡ് എന്ന മഹാമാരി എന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ശാസ്ത്ര കൗതുകത്തിൽ പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ ഗവേഷകനുമായ ടി പി ശശികുമാർ നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹം ശാസ്ത്ര കൗതുകവുമായി ബി പോസിറ്റീവിൽ നമ്മളോടൊപ്പം ചേരുന്നു. റേഡിയോ ഏഷ്യ ബി പോസിറ്റീവിലെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സുഹൃത്ത് രമേശ് പയ്യന്നൂരിനും നമസ്കാരം. ഞാൻ ഡോക്ടർ ടി പി എസ് ഹൈദരാബാദിൽ നിന്നും ശാസ്ത്ര കൗതുകവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു. ഇന്ന് ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം കുറച്ചൊന്നാലോചിക്കാം. നാം മിക്കവാറും പ്രകൃതി മാതാവിനെ ആശ്രയിക്കുന്നുവെന്നും അത് പരിപാലിക്കുന്നതിൽ അജ്ഞരായിത്തീരുന്നുവെന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും പലപ്പോഴും മറക്കുകയും ചെയ്യാറുണ്ട്. പ്രകൃതി വിഭവങ്ങളും സുസ്ഥിര വികസനവും സംരക്ഷിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത് സർവസാധാരണമായി മാറിയിരിക്കുന്നു. ഭൂമിയുടെ സൗന്ദര്യം നമ്മൾ പൂർണ്ണമായും മറന്നു. ലോകമെമ്പാടും അടിച്ചേൽപ്പിക്കുന്ന ഈ ലോക്ക്ഡൗൺ, കോവിഡിലൂടെ നമ്മൾ അനുഭവിച്ച ഈ ഒരു ദുസ്വപ്നം നമ്മളിൽ ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഷമിപ്പിച്ച ദൈനംദിന ജീവിതത്തിന് എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ച, പതിന്മടങ്ങ് പ്രകൃതി എങ്ങനെ പ്രധാനമാണെന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു സമയമായി കാണണം. പ്രകൃതിയിലെ വ്യക്തമായ മെച്ചപ്പെടുത്തലുകൾ ഭൂമിയെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച ഒരു സമയം കൂടിയാണ് ഈ കോവിഡിൻ്റെ അസുഖം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം. നമ്മുടെ പ്രവൃത്തികൾ ഭൂമിയുടെ സുസ്ഥിരതയെ നന്നായി സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഇത് നമ്മെ കാണിച്ചു തന്നു. പച്ചമരങ്ങളിലേക്ക് ശുദ്ധവായു ശ്വസിക്കുന്ന നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്നു. വിവിധ വന്യജീവികളെ ഇവിടുത്തെ നഗരങ്ങളിലേക്ക് കണ്ടെത്തുന്നത് ഇന്ത്യയിലെ കൊറോണ വൈറസ് ലോക്ക്ഡൗണിന് നാം കണ്ട ചില പ്രധാന പാരിസ്ഥിതിക മാറ്റങ്ങളാണ്. കൊറോണ വൈറസ് രോഗം 2019 ആഗോളമായി പൊട്ടിപ്പുറപ്പെട്ട് ഭൗതിക ലോകം ഉൾപ്പെടെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിച്ച് വൈറസിൻ്റെ വ്യാപനം സാമ്പത്തികമായ പ്രവർത്തനങ്ങളിൽ മാന്ദ്യമുണ്ടാക്കി. നിയന്ത്രിക്കാൻ കൈക്കൊണ്ട പാരിസ്ഥിതികമായ ഗണ്യതകൾ അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കിക്കാൻ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയായി മാറി. പകർച്ചവ്യാധി സാഹചര്യം ലോകമെമ്പാടുമുള്ള വിവിധ നഗരങ്ങളിലെ വായുഗുണ നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്താനും പൊല്യൂഷൻ പുറന്തള്ളലുകൾ കുറയ്ക്കാനും ജലമലിനീകരണവും ശബ്ദ മലിനീകരണവും കുറയ്ക്കാനും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കാനും പാരിസ്ഥിതിക സംവിധാനത്തിൽ ഒരു പുനഃസ്ഥാപനം ഉണ്ടാക്കാനും സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ മെഡിക്കൽ മാലിന്യങ്ങളുടെ കുറവ്, അണുനാശിനികളുടെ കുറവ്, മുഖംമൂടി, ഗ്ലൗസുകൾ എന്നിവയുടെ ക്രമരഹിതമായ ഉപയോഗം, നിർമാർജനം പോലുള്ള COVID-19 ചില പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെങ്കിലും നാം പൊതുവെ പറഞ്ഞാൽ മാലിന്യങ്ങളുടെ ഭാരം പരിസ്ഥിതിയിൽ നിന്നും അപകടമായ നിലയിലേക്ക് ഉയർന്ന ഒരു സമയത്ത് കുറേ കുറവ് വരുത്താൻ സഹായിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾക്ക് ശേഷം സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉടൻ തിരിച്ചെത്തുമെന്നും സ്ഥിതിഗതികൾ മാറിയേക്കാമെന്നും നമുക്ക് സംശയമുണ്ട്. അതിനാൽ ദീർഘകാല പാരിസ്ഥിതിക പ്രയോജനങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യമായ മാർഗങ്ങൾ നമുക്ക് ആലോചിക്കേണ്ട ഒരു സമയമായി കൂടി ഈ അവസ്ഥയെ നമ്മൾ കാണേണ്ടതാണ്.
നിർദ്ദിഷ്ട യന്ത്രങ്ങളുടെ തന്ത്രങ്ങളുടെ ശരിയായ നടത്തിപ്പുകൾ ആഗോള പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്ക് സഹായകമാകുമെന്ന് നമ്മൾ ചിന്തിച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾ കൈക്കൊള്ളേണ്ട ഒരു സമയമായി ഇതിനെ കാണണം. മെയ് 2020 പ്രസിദ്ധീകരിച്ച ആ കാലം മുതൽ പല സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ആഗോള കാർബണുകൾ 17% കുറഞ്ഞുവെന്നും 7% വരെ വാർഷിക കാർബൺ പുറന്തള്ളൽ കുറഞ്ഞുവെന്നും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. 2nd World War ശേഷമുള്ള ഏറ്റവും വലിയ പാരിസ്ഥിതികമായി നമ്മളെ ആഘാതമുണ്ടാക്കുന്ന ദൂഷ്യ കാർബൺ പുറന്തള്ളലുകളിൽ ഏറ്റവും കുറവ് സംഭവിച്ചിട്ടുള്ള ഒരു സമയമാണ് ഇത് എന്ന് ഗവേഷകർ പറയുന്നു. ഗതാഗത ഉപയോഗവും വ്യാവസായിക പ്രവർത്തനവും കുറയുന്നതാണ് പ്രധാനമായും ഈ കുറവുകൾക്ക് കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും കൂടുതൽ പാരിസ്ഥിതികമായ വ്യാവസായികമായ പ്രവർത്തനങ്ങൾ കാരണം റീബൗണ്ടിങ് കുറവുകൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതുവരെ, ഉദാഹരണത്തിന് 2014 ലോകാരോഗ്യ സംഘടന ലോകത്തിൻ്റെ ഏറ്റവും മലിനമായ നഗരം ന്യൂഡൽഹിയാണെന്ന് റാങ്ക് ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്ത് അതിൽ വലിയൊരു കുറവ് സംഭവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11.5 ലക്ഷം രജിസ്റ്റർ ചെയ്ത കാറുകൾ റോഡിൽ നിന്ന് നീക്കം ചെയ്യുവാനും ഫാക്ടറികളുടെ നിർമ്മാണം കുറയ്ക്കുവാനും ഒരു കോവിഡ് സമയത്ത് സാധിച്ചതുകൊണ്ട് അപൂർവം തുളച്ചു കയറുന്ന നീലിമ പക്ഷി പാട്ടുകൾ ഇവയൊക്കെ പുറത്തു വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ നേച്ചറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. ഈ തലസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ ഡാറ്റ 2.5 ശരാശരി സാന്ദ്രത, 71% പൊല്യൂഷനിലുള്ള കുറവ് ഇവയൊക്കെ കാണിക്കുന്നത് വളരെ വലിയ ഒരു മാറ്റമാണ് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ. ജലത്തിലെ മലിനീകരണം കുറഞ്ഞതിനാൽ ഗുരുതരമായ വംശഭീഷണി നേരിടുന്ന ദക്ഷിണേന്ത്യൻ നദികളിലെ ഡോൾഫിനുകൾ, ഗംഗാ ഡോൾഫിനുകൾ, അവ 30 വർഷങ്ങൾക്ക് ശേഷം നദികളിൽ വീണ്ടും കണ്ടെത്തി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. വസിക്കാനുള്ള സാഹചര്യം നന്നായതുകൊണ്ടാവാം ഗംഗാഘാട്ടുകളിൽ ഇവയെ കണ്ടെത്തിയത് എന്നാണ് ഗവേഷകന്മാർ പറയുന്നത്. 2019 കോവിഡ് വന്നതിന് ശേഷം വലിയ മാറ്റമാണ്. ലോക്ക്ഡൗണിൻ്റെ ഫലമായി ഏറ്റവും തിരക്കേറിയ ബോംബെ നഗരത്തിൽ 10,000 ഫ്ലമിംഗ് ബേഡുകൾ ഒത്തുകൂടി പക്ഷികൾ അസാധാരണമായി വർദ്ധിച്ച 1 വർഷം കഴിഞ്ഞ 1 വർഷമാണ്. ഈ പ്രദേശം ദേശാടനത്തിന് പണ്ട് കാലത്ത് പക്ഷികൾ ഉപയോഗിച്ചിരുന്നെങ്കിലും അടുത്ത കാലങ്ങളിൽ ഇവ വരാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ദേശാടന പ്രദേശമായി മാറിയിരിക്കുന്നു. നമ്മുടെ ഡൽഹി, കൽക്കത്ത, ബോംബെ എന്നീ നഗരങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞത് അവിടെ ലോകത്തിൻ്റെ പരിസ്ഥിതി ഗവേഷകന്മാർ ഉറ്റുനോക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ വളരെ കൂടുതൽ കണ്ടിട്ടുള്ള നഗരമായതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ ലോക്ക്ഡൗണിൻ്റെ സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റിൻ്റെ ഒരു ചെറിയ അംശം പാരിസ്ഥിതികമായി തളർന്ന കാലത്ത് കുറച്ചൊന്ന് ആശ്വാസത്തിന് ശ്വാസകോശങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയ കോവിഡ്, കുറേ ജീവനൊടുക്കിയ ഈ കോവിഡ് പരിസ്ഥിതിയുടെ ജീവൻ നിലനിർത്താനും പക്ഷികൾക്കും മറ്റു മൃഗങ്ങൾക്കും ആവാസ വ്യവസ്ഥയിലെ പ്രധാന പങ്കുവഹിക്കുന്ന ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ശ്വാസം പകരാനും പുതിയ പുനർജീവൻ നൽകാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശാസ്ത്രകാരന്മാർ വലിയ പ്രാബല്യത്തിൽ വന്ന ഈ സംഭവം പുറം ലോകത്തെ കുറച്ചുകൂടി ഉന്മേഷവാന്മാരായി അറിയിക്കുമ്പോൾ ഈ ഒരറിവ് ജീവിതചര്യയിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരംശമായി മാറാൻ സാധിച്ചെങ്കിൽ ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ ഇത്തരം പോസിറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ മനുഷ്യന്മാരെ അറിയിക്കാൻ ഈ ചെറിയ ശാസ്ത്ര കൗതുകത്തിൻ്റെ നുറുങ്ങിന് സാധിച്ചെങ്കിൽ ഞാൻ സന്തോഷവാനായി. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ വിട. പ്രിയ ശ്രോതാക്കളെ, ശാസ്ത്ര കൗതുകവുമായി ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത് പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ ഗവേഷകനുമായ ഡോക്ടർ TP ശശികുമാർ ആണ്. ശാസ്ത്ര കൗതുകം ഇനി വീണ്ടും അടുത്ത ചൊവ്വാഴ്ച. ബി പോസിറ്റീവ് വിത്ത് രമേഷ് പയ്യന്നൂർ, ആൻ എനർജി പാക്ഡ് ഡ്രൈവ് ടൈം ഷോ.